സ്വാഗതം. ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ പോളിഗൺസ് ബഹുഭുജങ്ങൾ എന്ന അധ്യായത്തിലെ ഒരു പ്രോബ്ലവുമായിട്ട് വന്നിരിക്കുന്നത് അതിലെ പുറം കോണുകളും ആയിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കാണ്. ഓൾ ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഹാവിംഗ് 20 സൈഡ്സ് ആർ ഈക്വൽ. ഫൈൻഡ് ഇറ്റ്സ് വൺ ഔട്ടർ ആംഗിൾ ആൻഡ് വൺ ഇന്നർ ആംഗിൾ. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ അളവുകളെല്ലാം തുല്യമാണ് എങ്കിലൊരു പുറം കോണും ഒരു അകക്കോണും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചു നിർത്തിയത് ഇതാണ്, സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് ഈക്വൽ ടു 360. അപ്പോൾ 20 വശങ്ങളുണ്ട് എങ്കിൽ 20 സൈഡഡ് പോളിഗൺ ആണെങ്കിൽ അതിന് 20 ഔട്ടർ ആംഗിൾ ഉണ്ടാവും. ഈ ഔട്ടർ ആംഗിൾ എല്ലാം കൂടി ചേരുന്നതാണ് 360. ബിക്കോസ് സം ഓഫ് ദി ഔട്ടർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ആണ് 20. 20 സൈഡ്സ് ഉണ്ടെങ്കിൽ 20 ആംഗിൾസ് ഉണ്ട്. അപ്പോ വൺ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മൊത്തം എല്ലാ 20 പുറം കോണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 360. അപ്പൊ ഒരു പുറം കോണിന്റെ അളവ് 360/20, അതായത് 360-നെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു പുറം കോൺ. അപ്പോ ഒരു പുറം കോണിന്റെ അളവ് സമം 360/20, ദാറ്റ് ഈസ് വൺ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360/20, ദാറ്റ് ഈസ് 18 ഡിഗ്രി എന്ന് കിട്ടും. ഒരു പുറം കോണിന്റെ അളവാണ് 18 ഡിഗ്രി. അപ്പോൾ ഒരു ബഹുഭുജം എങ്ങനെ പോവുകയാണ്, അതിന് 20 വശങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ പുറം കോണാണ് നമ്മൾ എല്ലാം അകക്കോണും തുല്യമാണ്, ഈ കോണുകളെല്ലാം തുല്യമാണ്. അങ്ങനെയാവുമ്പോൾ പുറം കോണുകളും തുല്യമായിരിക്കും അല്ലേ. ഈ പുറം കോണാണ് നമുക്ക് കിട്ടിയത് 18 ഡിഗ്രി. അകക്കോണെല്ലാം തുല്യമായതുകൊണ്ട് പുറം കോൺ അതായത് ഇന്നർ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഔട്ടർ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഔട്ടർ ആംഗിളിന്റെ വാല്യൂ ആണ് 18 കിട്ടിയിരിക്കുന്നത്. ദെയർഫോർ ഇന്നർ ആംഗിൾ അകക്കോൺ സമം ഇന്നർ ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. കാരണം ഒരകക്കോണും ഒരു പുറം കോണും കൂടി കൂട്ടിയാൽ എപ്പോഴും, അതായത് വൺ ഔട്ടർ ആംഗിൾ ആൻഡ് വൺ ഇന്നർ ആംഗിൾ അറ്റ് വൺ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ലീനിയർ പെയർ. ദെയർഫോർ ഇന്നർ ആംഗിൾ ഈസ് 180-18. ഔട്ടർ ആംഗിൾ 180 എന്ന് കുറയ്ക്കുന്നതാണ് ഇന്നർ ആംഗിൾ. കാരണം ഒരു ഇന്നർ ആംഗിൾ ഒരു ഇന്നർ ഔട്ടർ ആംഗിളും ചേർന്ന ലീനിയർ പെയർ, രേഖയും ജോഡി ആകും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 180-18 ദാറ്റ് ഈസ് 162 ഡിഗ്രി. സോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിൾ കാണാം. അപ്പോൾ ഔട്ടർ ആംഗിൾ കാണാൻ 360 നമ്പർ ഓഫ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 180 ഔട്ടർ ആംഗിൾ കുറച്ചാൽ ഇന്നർ ആംഗിൾ കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. കോണുകളെല്ലാം തുല്യമായ ഒരു ബഹുഭുജത്തിന്റെ അകക്കോൺ പുറം കോണിന്റെ 11 മടങ്ങാണ് എങ്കിൽ ഒരു പുറം കോൺ എത്ര, ഒരു അകക്കോൺ എത്ര. ദാറ്റ് ഈസ് ഈച്ച് ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഓഫ് ഓൾ ആംഗിൾസ് ഈക്വൽ ഈസ് 11 × 6 ഔട്ടർ ആംഗിൾ. ഫൈൻഡ് ഈച്ച് ഔട്ടർ ആംഗിൾ ആൻഡ് ഈച്ച് ഇന്നർ ആംഗിൾ. അപ്പോ ഈച്ച് ഇന്നർ ആംഗിൾ ഈസ് 11 × 6 ഔട്ടർ ആംഗിൾ. അപ്പോൾ അവിടെ പോളിഗണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര സൈഡ്സ് ആണെന്ന് തന്നിട്ടില്ല. നമ്പർ ഓഫ് സൈഡ്സ് ഈസ് നോട്ട് ഗിവൺ. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഈച്ച് ഇന്നർ ആംഗിൾ ഈസ് 11 × 6 ഔട്ടർ ആംഗിൾ. അപ്പോൾ ഈ ചൂസ് ലെറ്റ് വൺ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു വൺ ഔട്ടർ ആംഗിൾ എക്സ് എടുക്കുക. ഒരു ഔട്ടർ ആംഗിൾ എക്സ് ആണെന്ന് വിചാരിക്കുക. ഔട്ടർ ആംഗിൾ എക്സ് ആണ്, ഇന്നർ ആംഗിൾ എന്ത് വരും? ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞു, ഔട്ടർ ആംഗിൾ ഈസ് എക്സ്, സോ ഇന്നർ ആംഗിൾ വിൽ ബി ഗിവൺ 11 times ഔട്ടർ ആംഗിൾ ആണ്. അപ്പോ 11x, അതായത് ഒരു പുറം കോണിന്റെ അളവ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു ബഹു പോളിഗൺ എത്ര സൈഡാന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പോവാണ്, അതില് ഒരു സൈഡും കൂടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഔട്ടർ ആംഗിൾ ഉണ്ടാവുക. ഇത് നമ്മൾ എക്സ് എന്ന് എടുത്താൽ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ദിസ് ആംഗിൾ വിൽ ബി 11x, ബിക്കോസ് ഇന്നർ ആംഗിൾ ഈസ്
ഇലവൻ ടൈംസ് ഔട്ടർ ആംഗിൾ, ഇങ്ങനെ എത്ര സൈഡ്സ് ആണെന്ന് പറയുന്നില്ല, അങ്ങനെ പോവാണ്. അപ്പൊ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ഇസ് നോട്ട് ഗിവൺ, ബട്ട് ഈച്ച് ഇന്നർ ആംഗിൾ ഈസ് ഇലവൻ ടൈംസ് ഇറ്റ്സ് ഔട്ടർ ആംഗിൾ. അപ്പൊ ഔട്ടർ ആംഗിൾ എക്സ് കൊടുത്തു, അപ്പൊ ഇതിന്റെ ഒരു എക്സ്. ദെൻ വാട്ട് ഈസ് എക്സ്, എങ്ങനെ കണ്ടുപിടിക്കും എക്സ്, എങ്ങനെ കണ്ടുപിടിക്കും? വി ഗെറ്റ് എ റിലേഷൻ ഫ്രം ഹിയർ. ഇതൊരു ലീനിയർ പെയർ ആണ്, ഒരു രേഖീയ ജോഡിയാണ്. അപ്പൊ ഇത് ഇലവൻ എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പൊ എന്ത് എഴുതാം? ഇലവൻ എക്സ് പ്ലസ് എക്സ് എത്ര ഡിഗ്രി ആയിരിക്കും? ഹൗ മെനി ഡിഗ്രി? ഇലവൻ എക്സ് എക്സും കൂട്ടിയാൽ കിട്ടുന്നത് ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് 180 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് വൺ ഇന്നർ ആംഗിൾ ആൻഡ് വൺ ഔട്ടർ ആംഗിൾ അറ്റ് വൺ വെർട്ടെക്സ് ഈസ് ഓൾവേസ് 180 ഡിഗ്രി. ഇലവൻ എക്സ് പ്ലസ് എക്സ് എത്രയാ? ഇലവൻ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1x എന്ന് അർത്ഥം. ഇലവൻ എക്സ് പ്ലസ് 1x 12x. 12x ഈക്വൽ ടു 180. സോ എക്സ് കിട്ടാൻ പോകുന്നു. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 180 മൾട്ടിപ്ലൈ ബൈ 12. അപ്പോൾ ഇതിലും എന്താവും? ഡിവൈഡഡ് ബൈ 12 ആവും. എത്ര കിട്ടും നോക്കി? 180യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 12 1s are 12, റിമൈൻഡർ 6, 16 12 5s are 16. ഇത് ഡിവൈഡ് ചെയ്താൽ മതി. 180നെ 12 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. 180നെ 12 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. 1 times 12, 6 റിമൈൻഡർ, അടുത്ത നമ്പർ ഇറക്കി എഴുതി 0, 16, 12 5s are 16, അങ്ങനെ കിട്ടും. അപ്പോ 15 degree ആണ് എക്സ് എന്ന് പറഞ്ഞത്. എക്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ ആംഗിൾ ആണ്. അപ്പോൾ ഔട്ടർ ആംഗിൾ 15 കിട്ടി. അപ്പൊ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? സോ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു, ദെയർഫോർ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 15 degree. ഇന്നർ ആംഗിളോ? ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ നിന്ന് എഴുതാം 11x എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 180 നിന്ന് 15 കുറച്ചാലും മതി. 180 - 15 എന്ന് എഴുതാം, അല്ലെങ്കിൽ യു ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 11x, ദാറ്റ് ഈസ് 11 × 15, ദാറ്റ് ഈസ് 165. അപ്പോ ഇന്നർ ആംഗിൾ 165ഉം ഔട്ടർ ആംഗിള് എത്രയാണ്? 15 degree. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ ആ റിലേഷൻ ആണ് മനസ്സിലാക്കേണ്ടത്. ഔട്ടർ ആംഗിൾ എക്സ് ആയാൽ ഇന്നർ ആംഗിൾ 11x, അവിടെ രണ്ടും കൂടി ചേർന്നാൽ ലീനിയർ പെയർ ആണ്. അതുകൊണ്ട് 180, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക, എക്സ് കിട്ടിയാൽ ഔട്ടർ ആംഗിൾ ആയി, പിന്നെ 11x ഇന്നർ ആംഗിൾ. സോ വി ഗെറ്റ് ദി റിക്വയർഡ് ആൻസർ. ഓക്കെ, ഒരു ചോദ്യം കൂടി നോക്കാം. അതിലെ ആ ടൈപ്പ് ഒരു ചോദ്യം കൂടിയാണ്. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുകയുടെ 3 മടങ്ങാണ് അകക്കോണുകളുടെ തുക എങ്കിൽ എത്ര വശങ്ങളുണ്ട്? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗണി ഈസ് 3 times സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ 3 times ആണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഒരു പോളിഗൺ, പർട്ടിക്കുലർ പോളിഗൺ. ഹൗ മെനി സൈഡ്സ് ഇറ്റ് ഹാസ് ആണ് ചോദ്യം. അതിന് എത്ര വശങ്ങളുണ്ട്? അപ്പോ നമ്പർ ഓഫ് സൈഡ്സ്, ഫൈൻഡ് ദി നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. ഏത് പോളിഗണായാലും സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാ? സം ഓഫ് ഔട്ടർ ആംഗിൾസ് പുറം കോണുകളുടെ തുക എത്രയാ? 360. ഏത് ബഹുഭുജം എടുത്താലും പുറം കോൺ വശങ്ങളുടെ എണ്ണം എത്രയായാലും വിഷയമില്ല, പുറം കോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് ഓൾവേസ് 360 degree. സോ ദാറ്റ് മെഷർ വി നോ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് 3 times സം ഓഫ് ഔട്ടർ ആംഗിൾ. അപ്പൊ സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് എഴുതാലോ? സം ഓഫ് ഇന്നർ ആംഗിൾ അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക മാത്രം 360. അപ്പൊ അകക്കോണുകളുടെ തുക അതിന്റെ 3 മടങ്ങാണ്, 3 times എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 × 360, അത് നമുക്ക് എത്ര കിട്ടും? 1080 അല്ലേ? 6 18 3 3 9 10, 1080 degree എന്ന് കിട്ടും. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾസ് അറിയാമെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ആണോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾസ് എൻ സൈഡ്സ് ആണെങ്കിൽ n − 2 × 180 അല്ലേ? സം ഓഫ് ഇന്നർ ആംഗിൾസ് n − 2 × 180, അത് 1080 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ അല്ലെ, n − 2 × 180 എന്നാണ് പറയുന്നതാണ് സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ നമുക്കറിയാം 1080. അപ്പൊ n − 2 = 1080 / 180 എന്ന്.
അപ്പോ ഈ സീറോ സീറോ കിട്ടി പോവും, എൻ മൈനസ് ടു ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, സിക്സ് എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി, എൻ ഈസ് ഈക്വൽ ടു സബ്ട്രാക്ടിങ് ടു ഓപ്പറേറ്റർ ഉണ്ടോ, സിക്സ് പ്ലസ് ടു ദാറ്റ് ഈസ് എയ്റ്റ്. സോ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ ഈസ് എയ്റ്റ്. അപ്പൊ ഇറ്റ് ഈസ് അൻ എയ്റ്റ് സൈഡഡ് പോളിഗൺ. ഈ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നിൽക്കുക, അതായത് ആ പുറം കോണുകളുടെ തുക നമുക്കറിയാം, ആ കോണുകളുടെ തുക അതിന്റെ മൂന്ന് മടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കോണുകൾ കിട്ടി, ആ കോണുകളുടെ തുക ആണ് ഫോർമുല നമ്മൾ കണ്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് എൻ കണ്ടുപിടിച്ചു, എൻ ഈസ് ഈക്വൽ ടു എയ്റ്റ്. പുസ്തകത്തിൽ 54-ാമത്തെ 55-ാമത്തെ പേജിലായിട്ട് ഇതുപോലെ കുറച്ച് പ്രോബ്ലംസ് കിടപ്പുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ആവുക. അതേ ടൈപ്പ് വേറെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് പ്രാക്ടീസ് ആവുക. താങ്ക് യു.